പ്രപഞ്ചം എങ്ങനെയുണ്ടായിരുന്നു, ഭൂമി എങ്ങനെയുണ്ടായിരുന്നും, ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായിരുന്നും ഏതാണ്ട് ശാസ്ത്രത്തിന് വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത് എന്നും, പിന്നീട് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ ഉണ്ടായി എന്നും, പിന്നീട് കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഉണ്ടായി എന്നും തെളിവുകൾ പറയുന്നു. എന്നാൽ പരിണാമത്തിൻ്റെ ഏതോ കണ്ണിയിൽ നിന്നും തെന്നിമാറിയ, മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ശാസ്ത്രീയമായ കാരണം ഇന്നും വ്യക്തമല്ല. കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ച മനുഷ്യൻ ഇന്ന് കൃഷി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ കാരണം ഊഹാപോഹങ്ങൾ മാത്രമാണ്. നമുക്കും ഒന്ന് ഊഹിച്ചാലോ? കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടി കായ്കനികൾ ഭക്ഷിച്ച് ജീവിച്ചവരായിരുന്നു മനുഷ്യർ. അവർ പലയിടങ്ങളിലായാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടവർ ഒരു സ്ഥലത്തേക്ക് കൂട്ടം കൂട്ടമായി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി, വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി, കായ്കനികൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സമൂഹമായി, കുടുംബമായി ഇന്നത്തെ മനുഷ്യരായി. പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഇത്ര എളുപ്പത്തിൽ നടന്ന ഒന്നായിരുന്നു അത് അല്ല. ഏതാണ്ട് 7000 മുതൽ 10000 വർഷങ്ങൾക്ക് മുമ്പേ മുതൽ മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നാളെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കൃഷി തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച് മനുഷ്യൻ കൃഷി തുടങ്ങിയതാവാൻ സാധ്യതയില്ല. എന്തായിരിക്കാം മനുഷ്യനെ അതിനെ പ്രേരിപ്പിച്ചത്? അന്നുവരെ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ പറിച്ചു കഴിച്ചും ജീവിച്ച മനുഷ്യനെ എന്തായിരിക്കാം കൃഷി എന്ന ചിന്തയിലേക്ക് പ്രേരിപ്പിച്ചത്? മനുഷ്യൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഏതാണ്ട് 2 ലക്ഷം മുതൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതലാണ്. എന്നാൽ മനുഷ്യൻ്റെ കൃഷിയുടെ തെളിവുകൾക്ക് ഏതാണ്ട് 10000 വർഷം മാത്രമേ പഴക്കമുള്ളൂ. അതിൽ നിന്നും മനസ്സിലാവുന്നത് ഒരുപാട് കാലത്തെ ശ്രമത്തിന് ശേഷമാണ് മനുഷ്യൻ കൃഷി എന്ന ചിന്താരീതിയിലേക്ക് എത്തിയത്. കൃഷി ചെയ്യുന്ന മനുഷ്യൻ്റെ ചിന്താരീതിയും വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യൻ്റെ ചിന്താരീതിയും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. നമുക്കറിയാം മനുഷ്യൻ്റെയും കുരങ്ങുകളുടെയും പൂർവികർ ഒന്നാണ് എന്ന്. കുരങ്ങുകൾ ചെയ്യുന്നത് പോലെ തന്നെ വൃക്ഷങ്ങളിലെ കായ്കനികൾ പറിച്ചും താഴെ വീണവ പെറുക്കി കഴിച്ചുമാണ് മനുഷ്യരും പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്നത്. അതോടൊപ്പം പുഴുക്കളെയും പ്രാണികളെയും മനുഷ്യൻ ഭക്ഷിച്ചിരുന്നു. ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ മാംസം ഭക്ഷിച്ചിരുന്നത് മറ്റു മൃഗങ്ങൾ കഴിച്ചു ബാക്കി വെച്ച അവശിഷ്ടങ്ങളായിരുന്നു. കൂർത്ത ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ കല്ലെറിഞ്ഞും വടിവീശിയും മറ്റു മൃഗങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വേട്ടയാടി പിടിച്ച തൻ്റെ ഇരയെ ഭക്ഷിക്കുന്ന മൃഗത്തെ കൂട്ടം കൂട്ടമായി വന്ന് വടിയെറിഞ്ഞും കല്ലെറിഞ്ഞും ഭയപ്പെടുത്തി ഓടിച്ച് അവൻ്റെ ഉച്ഛിഷ്ടം കഴിച്ച് തൃപ്തനാകുമായിരുന്നു മനുഷ്യനെന്ന മാംസമുക്ക്. എന്നാൽ അത്തരം മാംസാഹാരവും വിരളമായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പാമ്പ് മുതൽ പഴുതാര വരെ മനുഷ്യനെ തല്ലിക്കൊന്ന് ഭക്ഷിക്കാവുന്ന സകലതിനെയും അവൻ ഭക്ഷിച്ചിരുന്നു. നിയാണ്ടർത്താൽ മനുഷ്യരുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പഠനത്തിലൂടെ മനസ്സിലായത് വേട്ടയാടി പിടിച്ച മാംസത്തേക്കാൾ കൂടുതൽ അവൻ ഭക്ഷിച്ചിരുന്നത് വലിയ മൃഗങ്ങളുടെ ആമാശയം കീറി അതിനുള്ളിലെ പാതി ദഹിച്ച ഭക്ഷണമായിരുന്നു എന്നതാണ്. കേൾക്കുമ്പോൾ അറപ്പ് തോന്നുന്നുവെങ്കിലും പഠനങ്ങൾ അത് സത്യമാണ് എന്ന് അവകാശപ്പെടുന്നു. ആഫ്രിക്കൻ കാടുകളിൽ വസിക്കുന്ന പല ആദിവാസി സമൂഹങ്ങളും വലിയ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അവയുടെ വയർ കീറി പാതി ദഹിച്ച ഭക്ഷണമാണ് ആഹാരമാക്കാറ്. മറ്റാഹാരങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ പോഷകഗുണം നൽകുന്ന ആഹാരമായി ഇതിനെ അവർ കണക്കാക്കുന്നു. അവർ മൃഗങ്ങളിലെ ആമാശയത്തിലെ വിരകളെ കണ്ടെടുത്ത് കഴിക്കുകയും ചെയ്തിരുന്നു. ആയുധങ്ങളുടെ കണ്ടുപിടുത്തത്തോടെയാണ് മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ മൃഗങ്ങൾക്കൊപ്പം ഓടിയെത്താൻ അവന് സാധിക്കുമായിരുന്നില്ല.
മാംസമുക്കുകളായ പല മൃഗങ്ങളും ഒരു പ്രത്യേക ഇരയെ കേന്ദ്രീകരിച്ച് അതിന് പിറകെ ഓടി അതിനെ ക്ഷീണിപ്പിച്ചാണ് കീഴ്പ്പെടുത്തി ഭക്ഷിക്കാറ്. സിംഹം, കടുവ തുടങ്ങിയ പല മൃഗങ്ങളും അങ്ങനെ ഇരയെ കീഴ്പ്പെടുത്തുന്നത് പല വീഡിയോകളിലും നാം കണ്ടിട്ടുമുണ്ട്. എങ്കിലും പലപ്പോഴും അവർക്ക് പരാജയമാണ് സംഭവിക്കാറ്. എന്നാൽ മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തിയിരുന്നു. അവൻ കൂട്ടമായി ഒരു പ്രത്യേക ഇരയെ കേന്ദ്രീകരിച്ച് ആക്രമിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരാൾ ക്ഷീണിച്ചാൽ അതിനു പകരം മറ്റൊരാൾ അതേ ഇരയുടെ പിറകെ ഓടുമായിരുന്നു. അങ്ങനെ ഇരയെ ക്ഷീണിപ്പിച്ച് അതിനെ കീഴ്പ്പെടുത്തി അവർ ഭക്ഷിക്കുമായിരുന്നു. അതെങ്ങനെ മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തമായി ചിന്തിക്കുന്നു? മനുഷ്യൻ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് അവൻ്റെ മസ്തിഷ്കം കൊണ്ടാണ്, അവൻ്റെ തലച്ചോറ് കൊണ്ടാണ്. അത് മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഫ്രണ്ടൽ ലോബുകളാണ്. അത് കാരണമാണ് മനുഷ്യൻ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതും യുക്തിപരമായി പെരുമാറുന്നതും ചിന്തിക്കുന്നതുമെല്ലാം. എന്നാൽ നമുക്കറിയാം, കുരങ്ങന്മാരുടെയും മനുഷ്യൻ്റെയും പൂർവികർ ഒന്നാണ് എന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഇങ്ങനൊരു തലച്ചോറ് ലഭിച്ചു? എവിടെ നിന്ന് മനുഷ്യന് ഇങ്ങനൊരു തലച്ചോറ് ലഭിച്ചു? അത് കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഡോക്കോസ ഹെക്സനോയിക് ആസിഡ്, അങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ DHA എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മനസ്സിലാവും. പല പരസ്യങ്ങളിലും നാം അങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ട്. DHA മനുഷ്യൻ്റെ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. DHA ആണ് മനുഷ്യൻ്റെ തലച്ചോറിനെ വ്യത്യസ്തവും വലുപ്പമുള്ളതുമാക്കിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പരിധിയിൽ കുറവ് മാത്രമേ DHA ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അത് കടൽ മത്സ്യങ്ങളിൽ നിന്നും കക്കകളിൽ നിന്നുമെല്ലാം വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ തലച്ചോറിനെ ഇത്രയും വ്യത്യസ്തവും വലുപ്പമുള്ളതുമാക്കാൻ മാത്രമുള്ള DHA എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വന്നത് എന്നതിനെ തുടർന്ന് ഒരു പഠനം നടന്നിരുന്നു. അതിലൂടെ മനസ്സിലായത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിരുന്നു. ഭക്ഷണത്തിലൂടെ DHA മനുഷ്യനിലേക്ക് ഒരളവിൽ കൂടുതൽ എത്തിയെങ്കിൽ അത് തലച്ചോർ ഭക്ഷിക്കുന്നതിലൂടെ ആയിരിക്കാമെന്നതാണ്. ആയുധങ്ങൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലുകളും തലയോട്ടികളും തകർക്കാൻ പാകത്തിനുള്ള കൂടങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചിരുന്നു. അതുപയോഗിച്ച് മൃഗങ്ങളുടെ തലയോട്ടി തകർത്ത് കൊന്നു കാണണം. അങ്ങനെ DHA ഏറ്റവും നല്ല ഉറവിടങ്ങളായ തലച്ചോർ അവൻ ഭക്ഷിച്ചു. തുടക്കത്തിൽ മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിച്ച ഇരയുടെ മാംസം മുഴുവൻ ഭക്ഷിച്ച ശേഷം അവർ ഉപേക്ഷിച്ച ഉച്ഛിഷ്ടത്തിൻ്റെ തലയോട്ടി തകർത്ത് അതിൻ്റെ തലച്ചോർ ഭക്ഷിച്ചിരുന്നത് മനുഷ്യനായിരിക്കാം. അങ്ങനെ തലച്ചോർ മനുഷ്യൻ്റെ ഇഷ്ട ഭക്ഷണമായി മാറിയിട്ടുമുണ്ടാവാം. ഒരുപക്ഷേ അങ്ങനെയായിരിക്കാം ഒരു പരിധിയിൽ കൂടുതൽ DHA മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വന്നതും അത് മനുഷ്യൻ്റെ തലച്ചോറിനെ വലുപ്പമുള്ളതും വ്യത്യസ്തമാക്കി മാറ്റിയതുമെന്ന് നമുക്ക് ഊഹിക്കാം. വേട്ടയാടി ഭക്ഷിക്കുന്ന മനുഷ്യർ രണ്ട് വിധമുണ്ടായിരുന്നു. ഒന്ന് മൃഗങ്ങളെ പോലെ തന്നെ കാട്ടിലും മേട്ടിലും അലഞ്ഞു തിരിഞ്ഞ് ഇര തേടുന്നവർ. രണ്ട്, കൂട്ടമായൊരു പ്രത്യേക സ്ഥലത്ത് തമ്പടിച്ച് അവിടെ നിന്നും വേട്ട കഴിഞ്ഞ് തിരികെ അവിടെ തന്നെ വന്ന് താമസിക്കുന്ന ഒരു കൂട്ടർ. ആദ്യത്തെ കൂട്ടർ മൃഗങ്ങളെപ്പോലെ തന്നെയായിരുന്നു. അവർക്ക് ആവശ്യമുള്ളത് ഭക്ഷിച്ച് ബാക്കി ഉപേക്ഷിച്ച് യാത്ര തുടരുന്നു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അങ്ങനെയല്ല. അവർ വേട്ടയാടി പിടിച്ച ഇരയെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൂട്ടമായി പങ്കുവെച്ച് ഭക്ഷിക്കുന്നു. അതിനുശേഷം ബാക്കി വരുന്ന ഭക്ഷണം പിറ്റേ ദിവസങ്ങളിലേക്ക് ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ മനുഷ്യനൊരു സാമൂഹിക ജീവിയായി മാറിയത് അവിടെ നിന്നായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും പിന്നീട് മനുഷ്യരെല്ലാവരും ഈ ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനൊരു സംസ്കാരം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കൃഷി എന്നൊരു ചിന്ത വന്നത്. കീഴ്പ്പെടുത്തിയ മൃഗത്തെ അങ്ങനെയെ ഭക്ഷിക്കാതെ അതിനെ തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയ ശേഷം ഭക്ഷിച്ചാൽ ഒരൽപ്പം കൂടുതൽ മാംസം ഭക്ഷിക്കാമെന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെയായിരിക്കാം അവൻ കൃഷിയിലേക്ക് തിരിഞ്ഞതും. കർഷകനാകുന്നതിന് മുമ്പേ മനുഷ്യൻ ഇടയനായി മാറുകയായിരുന്നു. വളർത്തു മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിരുന്നു. വളർത്താൻ ഉദ്ദേശിക്കുന്ന മൃഗം മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടാത്തവ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ വേണം വളർത്തി വലുതാക്കാൻ. ആട്, പശു, പോത്ത് തുടങ്ങിയ ജീവികളെ കൂടെ നിർത്തി മനുഷ്യൻ കഴിക്കാത്തതും സുലഭവുമായ പുല്ലും ഇലകളും കൊടുത്ത് അവൻ വളർത്തി. മാംസത്തിന് വേണ്ടി വളർത്തിയ മൃഗങ്ങൾ പാൽ കൊടുത്തു തുടങ്ങിയപ്പോൾ പതിയെ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കണം മനുഷ്യൻ കൃത്യമായി ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. അതുവരെ കാട്ടിൽ നിന്നും കായ്കനികൾ പറിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും നടന്നിരുന്ന മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ തന്നെ ദിവസങ്ങളോളം പട്ടിണിയായിരുന്നു എന്ന് വേണം കരുതാൻ. ആ കൃഷിയിലൂടെ അവൻ മനസ്സിലാക്കിയെടുത്തത് അവൻ്റേതായ രീതിയായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ കഴിവില്ലാത്തവരും ദുർബലരുമായ മനുഷ്യരാണ് ആദ്യം കൃഷിയിലേക്ക് തിരിഞ്ഞത് എന്ന വാദം തള്ളിക്കളയാൻ സാധിക്കില്ല. കൃഷിയിലൂടെ മനുഷ്യൻ ഉത്തരവാദിത്വങ്ങളെ സ്വീകരിക്കുക കൂടിയായിരുന്നു. അന്നുവരെ ഉലകം ചുറ്റി നടന്നിരുന്ന മനുഷ്യൻ പിന്നീട് സ്വത്തുക്കളുടെ ഉടമകളായി മാറി.
അവൻ പോറ്റി വളർത്തിയ മൃഗങ്ങളെ മറ്റാരും കൊണ്ടുപോകാതെയും മറ്റു മൃഗങ്ങൾ വേട്ടയാടാതെയും അവൻ നോക്കാൻ തുടങ്ങി. പഴങ്ങൾ കഴിച്ച് വലിച്ചെറിഞ്ഞ വിത്തുകളിൽ നിന്നും വീണ്ടും ചെടികൾ തളിർത്തു വരുന്നതും അവ വൃക്ഷങ്ങളായി പടർന്ന് പന്തലിക്കുന്നതും കണ്ട മനുഷ്യൻ അത്തരം പഴങ്ങൾ തൻ്റെ കൃഷിയിടങ്ങളിലും നട്ടുപരിപാലിക്കാൻ ആഗ്രഹിച്ചു. മൃഗങ്ങൾക്കൊപ്പം കായ്കനികളും സസ്യങ്ങളും അവൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. കൃഷിയിൽ വെള്ളത്തിൻ്റെ പങ്ക് വലുതാണ് എന്ന് മനസ്സിലാക്കിയ അവൻ കൂട്ടം കൂട്ടമായി നദീതടങ്ങളിലേക്ക് താമസം മാറി. അവിടം മുതൽ ആധുനിക മനുഷ്യൻ്റെ സംസ്കാരം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ കൃഷിയുടെ പ്രശ്നങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു. കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരവ് അസാധ്യമാണ് എന്നവൻ മനസ്സിലാക്കി. കൃഷിസ്ഥലങ്ങളിൽ രാപ്പകൽ അധ്വാനിച്ചു. കൃഷിയിടങ്ങളിൽ നിന്നും വിട്ടുമാറാതെ അവിടം പരിപാലിച്ചു. പ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും പ്രശ്നം കാരണം തുടക്കകാലങ്ങളിൽ അവന് ആവശ്യമുള്ള ആഹാരം ലഭിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് അവനതിനുള്ള പരിഹാരം കണ്ടെത്തുകയായിരുന്നു. വേട്ടയാടിയും പെറുക്കിയും സ്വതന്ത്രമായി ഭക്ഷിച്ച് ജീവിച്ച മനുഷ്യന് കൃഷിയുടെ പുതിയ രീതി വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിരിക്കാം. ലോകത്തെ മിക്ക നാഗരികതകളിലും അവരുടെ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിച്ച ഒരു പ്രളയത്തെപ്പറ്റി പറയുന്നുണ്ട്. സുമേറിയൻ ശിലാലിഖിതങ്ങളിലും ഗിൽഗമേഷ് ചരിത്രത്തിലും ജൂതന്മാരുടെ ചരിത്രത്തിലും ഗ്രീക്ക് ചരിത്രത്തിലുമെല്ലാം ഈ ഒരു പ്രളയത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനൊരു പ്രളയത്തിൽ അകപ്പെട്ട് പുറത്തിറങ്ങാനാവാതെയിരുന്ന മനുഷ്യർക്കെല്ലാം ആഹാരം ലഭിച്ചത് ചിലർ കൃഷിയിലൂടെ ശേഖരിച്ചു വെച്ച ഭക്ഷണങ്ങളിലൂടെ ആയിരുന്നെങ്കിലോ? അങ്ങനെയായിരിക്കാം അവർക്ക് കൃഷിയുടെ വില മനസ്സിലായതും അവർ കൂട്ടത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങിയതും. കൃഷിയിലൂടെ മനുഷ്യൻ മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. അവൻ തൃപ്തിപ്പെടാനും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. അവൻ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ളതോ ആയ ഉൽപ്പന്നങ്ങൾ അത്യാവശ്യക്കാരന് നൽകി അതേ മൂല്യമുള്ള മറ്റെന്തെങ്കിലും നേടാൻ ശ്രമിച്ചിരുന്നു. കൂടുതൽ സങ്കീർണമായ ഉപകരണങ്ങളുടെ സഹായത്തിൽ ജീവിതോപാധികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ ജോലികളിലും വിഭജനം തുടങ്ങി. വ്യക്തികൾ കൂട്ടങ്ങളായി വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്തു തുടങ്ങി. ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്തിരുന്നവർ അതിനാവശ്യമായ ഉപകരണങ്ങളും സ്ഥലവും അവരുടെ സ്വത്തുക്കളാക്കി കണക്കാക്കി. അതുവഴി അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും അവരുടെ സ്വന്തമായി മാറി. പിന്നീടത് വ്യക്തികളുടേതായി മാറി. ജോലിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഭൂമിയും സ്വകാര്യ സ്വത്തുക്കളായി കണക്കാക്കപ്പെട്ടു. ഇങ്ങനെയായിരിക്കാം സ്വകാര്യ സ്വത്ത് സമ്പ്രദായം വന്നത് എന്ന് നിരീക്ഷകർ പറയുന്നു. കായ്കനികൾ ഭക്ഷിച്ചും മറ്റു മൃഗങ്ങളുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചും ജീവിച്ച ആദിമ മനുഷ്യൻ ഇന്നത്തെ മനുഷ്യനായതിൽ കൃഷിയുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. അങ്ങനൊരവസ്ഥയിലേക്ക് ഇന്നത്തെ മനുഷ്യനെത്തിയത് ഇങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് കണ്ടെത്തിയതും ചില തെളിവുകളിലൂടെയും ഊഹാബോഹങ്ങളിലൂടെയും തന്നെയാണ്. മനുഷ്യൻ മനുഷ്യനായത് അവൻ്റെ തലച്ചോർ കൊണ്ടാണ്. അങ്ങനൊരു തലച്ചോർ മനുഷ്യന് ലഭിച്ചത് അവൻ തലച്ചോർ കഴിച്ചിട്ടായിരിക്കാമെന്ന് പഠനങ്ങൾ പറയുകയും ചെയ്യുന്നു. മൃഗങ്ങളുടെ തലയോട്ടി തകർത്ത് അതിലെ തലച്ചോർ കഴിച്ച് അവരുടെ ആമാശയം കീറി അതിലെ പാതി ദഹിച്ച ഭക്ഷണം കഴിച്ച് ജീവിച്ച നമ്മുടെ പൂർവികർ, അതായത് സസ്യബുക്കുകളുടെയും മാംസബുക്കുകളുടെയും മിശ്രബുക്കുകളുടെയും പൂർവികർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്